ജനാധിപത്യവും ഫാസിസവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമുഖത്തിൽ തന്നെ ജനാധിപത്യ വ്യവസ്ഥ വളർന്നു വരുന്നതിൽ സ്വതന്ത്ര മുതലാളിത്തം വഹിച്ച പങ്കിനെക്കുറിച്ച് ആണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് സ്വതന്ത്ര മുതലാളിത്തം പിന്നീട് കുത്തക മുതലാളിത്തമായി മാറുകയും കുത്തക മുതലാളിത്തത്തിൻ്റെ ഉയർന്ന ഘട്ടം എന്ന രീതിയിൽ സാമ്രാജ്യത്വം രൂപം കൊള്ളുകയും ചെയ്തു. ഇന്ന് സാമ്രാജ്യത്വ ഘട്ടത്തിലെ തന്നെ നവലിബറൽ ദശയിലാണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്വ വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ച ലോകത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് ലെനിനെ തന്നെയാണ്. സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകത്തിൽ ഈ സാമ്രാജ്യത്വ വളർച്ച എങ്ങനെയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ബാധിക്കുന്നത് എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജനാധിപത്യത്തിൻ്റെ ലംഘനത്തിനും അതുവഴി പ്രതിലോമതയിലേക്കുമാണ് സാമ്രാജ്യത്വത്തിൻ്റെ ആഭ്യന്തര വൈദേശിക നയങ്ങൾ ഉദ്യമിക്കുന്നത്. എന്ന് വെച്ചാൽ ജനാധിപത്യാവകാശങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്ത് ഏകാധിപത്യത്തിലേക്കുള്ള നീക്കം സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ ഭാഗമായി ഈ ജനാധിപത്യത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലെനിൻ പറഞ്ഞത്. പരമാവധി ജനാധിപത്യാവകാശങ്ങൾ ഇല്ലാതാക്കുകയും കൂടുതൽ കൂടുതൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്ന പ്രവണത സാമ്രാജ്യത്വ വളർച്ചയുടെ ഭാഗമായി ലോകത്തിൽ ജനാധിപത്യത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് ലെനിൻ ഇക്കാര്യത്തിൽ അവതരിപ്പിച്ചുള്ളത്. ലോകത്തിലാകെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ മാതൃക എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിലടക്കം ഭരണാധികാരികൾ പലരും ജനങ്ങൾക്ക് നൽകിയിരുന്ന ജനാധിപത്യപരമായ അവകാശങ്ങൾ ഒന്നൊന്നായി എടുത്തുകളയുകയും പടിപടിയായി സാമ്രാജ്യത്വത്തിലേക്ക് അല്ലെങ്കിൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയും അല്ലെങ്കിൽ ഫാസിസത്തിലേക്ക് നീങ്ങുകയും ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ലോകചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന സംഗതിയാണ്. ഇത് നമുക്ക് ഒന്നൊന്നായിട്ട് തുടർന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ സാമ്രാജ്യത്വം എങ്ങനെയാണ് ജനാധിപത്യാവകാശങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു താത്വിക സമീപനം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് ലെനിൻ ഇങ്ങനെ പറയുന്നുണ്ട്, മുതലാളിത്തം പൊതുവായും സാമ്രാജ്യത്വം പ്രത്യേകമായും ജനാധിപത്യത്തെ ഒരു മിഥ്യയാക്കി മാറ്റിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിങ്ങനെ ഫോർമാലിറ്റിക്ക് അല്ലെങ്കിൽ മറ്റേ പുറമെ പറയുമ്പോൾ ജനാധിപത്യം എന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ മഹത്വം എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ആ മുതലാളിത്തത്തിൻ്റെ പ്രചാരകർ, രാഷ്ട്രീയക്കാർ, അവരുടെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ തന്നെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും അതിനെ ഒരു മിഥ്യയാക്കി മാറ്റിത്തീർക്കുകയാണ് മുതലാളിത്തം ചെയ്തത് എന്നാണ് ലെനിൻ തുടർന്ന് പറയുന്നത്. അതേ സമയം തന്നെ മുതലാളിത്തം ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഉത്കർഷേച്ഛയുണ്ടാക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ഒപ്പം തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ ജനാധിപത്യ നിഷേധത്തിനെതിരെ ജനങ്ങളുടെ എതിർപ്പിനെ ശക്തിപ്പെടുത്തുകയും ജനാധിപത്യത്തിന് വേണ്ടി പോരാടാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വൈരുദ്ധ്യാത്മകമായിട്ടാണ് ലെനിൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. മുതലാളിത്തം ജനാധിപത്യ സ്ഥാപനങ്ങളുണ്ടാക്കി, ജനാധിപത്യ വ്യവസ്ഥ രൂപപ്പെടുത്തി, പിന്നീട് ജനാധിപത്യ വ്യവസ്ഥയെ കുറേശ്ശെ കുറേശ്ശെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആക്രമിക്കുമ്പോഴൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരായി പോരാടാനും നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ലോകവ്യാപകമായി ആരംഭിച്ചതിൻ്റെ ചരിത്രമാണ് ഏതാനും ചുരുക്കം വാക്കുകളിൽ ലെനിൻ പറയുന്നത്. ഒരു ഭാഗത്ത് സാമ്രാജ്യത്വം ജനാധിപത്യ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു, അതേസമയം തന്നെ ജനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു എന്നതാണ് ലെനിൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളൊക്കെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളായിരുന്നു. പക്ഷേ ആ മറ്റേ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആത്യന്തികമായി അനന്തരഫലം എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. 1917 സോവിയറ്റ് യൂണിയൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ശിശു ലോകത്തിൽ പിറന്നു വീണു എന്നതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് കാണാൻ പറ്റിയ സംഗതി. പിന്നീട് 20-കളിൽ 30-കളിലൊക്കെ തന്നെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ലോക മുതലാളിത്ത രംഗത്തുണ്ടായി. അത് സ്വാഭാവികമായും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യം എങ്ങനെ എന്ന് പരിശോധിച്ചാലും ഈ തരത്തിൽ മുമ്പ് ഒരു സോഷ്യലിസ്റ്റ് രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒരു സാമ്രാജ്യം മറ്റേ സോഷ്യലിസ്റ്റ് ചേരി തന്നെ സാമ്രാജ്യത്വത്തിനെതിരായി രൂപം കൊള്ളുക എന്ന അവസ്ഥയിലേക്ക് ലോകത്തിൽ മാറ്റമുണ്ടായി എന്ന് നമുക്ക് കാണാൻ പറ്റും.
ഇങ്ങനെ ഈ സമരായത്വത്തിന് ബദലായി ഒരു സോഷ്യലിസ്റ്റ് ചേരി രൂപപ്പെട്ടതോടുകൂടി നേരിട്ട് യുദ്ധം നടത്തുക എന്നതിൽ നിന്ന് സമരായത്വ ശക്തികൾ പിന്മാറുകയും അവർ ശീതയുദ്ധത്തിൻ്റെ പാതയിലേക്ക് പരിണമിക്കുകയും ചെയ്തു എന്നതും കാണാവുന്നതാണ്. പിന്നീട് നമുക്കറിയാം സോഷ്യലിസ്റ്റ് ചേരി തകർന്നു. അതിൻ്റെ ഭാഗമായി ഏകധ്രുവ ലോകം രൂപപ്പെടുക എന്ന സ്ഥിതിയുണ്ടായി. മുതലാളിത്ത ശക്തികൾക്ക് കൂടുതൽ പ്രാമാണ്യം ലഭിക്കുക എന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അതിൻ്റെ ഒക്കെ തന്നെ ഭാഗമായി ലോകത്തിലെ വൻകിട മുതലാളിത്ത രാജ്യങ്ങളിൽ ഒക്കെ തന്നെ വംശീയത, അതുപോലെ തന്നെ ജാതിമത ശക്തികളെ ഉപയോഗപ്പെടുത്തൽ, കൂടുതൽ കൂടുതൽ ഏകാധിപത്യപരമായ നീക്കങ്ങൾ, ജനാധിപത്യ മറ്റേ വ്യവസ്ഥകളെ ഇല്ലാതാക്കൽ, പാർലമെൻറ്റിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കൽ, പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം തുടങ്ങി ജനാധിപത്യ വ്യവസ്ഥയെ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ ലോകമെമ്പാടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളൊന്നായ അമേരിക്കയിൽ വംശീയ ശക്തികൾക്ക് മേധാവിത്വം ലഭിക്കുക, അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഭരണാധികാരികൾ ഭരിക്കുക, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ച് പറ്റാൻ വേണ്ടി ശ്രമിക്കുക തുടങ്ങിയതിൻ്റെയൊക്കെ തന്നെ ഉദാഹരണങ്ങൾ നമുക്ക് മറ്റേ അമേരിക്കയിൽ കാണാൻ പറ്റും, മറ്റ് പല മുതലാളിത്ത രാജ്യങ്ങളിലും കാണാൻ പറ്റും. ഇന്ത്യയും അത്തരത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. 1925 RSS രൂപീകരിച്ചത്. 2025 ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി ഇന്ത്യക്കകത്ത് എങ്ങനെയാണ് ഫാസിസ്റ്റ് വൽക്കരണം നടന്നു വരുന്നത് എന്നൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ അടുത്ത ലക്കത്തിൽ അല്ലെങ്കിൽ തുടർന്നു വരുന്ന ലക്കങ്ങളിൽ വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.